കാളിദാസന്റെ ലോക പ്രശസ്തമായ സംസ്കൃത നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. എ ആർ രാജരാജവർമ്മ മലയാള ശാകുന്തളം എന്ന പേരിൽ ഈ കൃതി വിവർത്തനം ചെയ്തു. ഇതിലെ ഏഴാം അംഗത്തിലെ ഒരു ഭാഗമാണ് ഋതുയോഗം. ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിയായി ഇന്ദ്രതേരാളിയായ മാതിലിയോടൊപ്പം ഭൂമിയിലേക്ക് മടങ്ങും വഴി ദുഷ്യന്തൻ കശ്യപാശ്രമത്തിലെത്തുന്നു. സിംഹക്കുട്ടിയുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന മഹാകുസൃതിയായ സർവദമനനെ ദുഷ്യന്തൻ കണ്ടുമുട്ടുന്നതോടെ ഋതുയോഗം ആരംഭിക്കുന്നു. മര്യാദകേട് കാണിക്കരുത്, ക്ഷത്രിയന്റെ ഹിംസ സ്വഭാവം വന്നുപോകുന്നുവല്ലോ എന്ന താപസിമാരുടെ ശബ്ദം അണിയറയിൽ നിന്ന് കേൾക്കുന്നു. ആശ്രമ പരിസരത്ത് അഭിനയം ആരും കാണിക്കേണ്ട കാര്യമില്ല, പിന്നെ ആരെയാണ് വിലക്കുന്നതെന്ന് അശോക മരച്ചുവട്ടിൽ നിന്ന ദുഷ്യന്ത രാജാവ് ചിന്തിക്കുന്നു. തള്ളയുടെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിംഹക്കുട്ടിയെ സടയിൽ ചുറ്റിപ്പിടിച്ച് ഒരു ബാലൻ കളിക്കാൻ വലിച്ചിഴയ്ക്കുന്നു. അവനെ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ താപസിമാർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ബാലൻ അവരെ വകവയ്ക്കുന്നില്ല. അവൻ സിംഹക്കുട്ടിയോട് വായ് പൊളിക്കൂ, പല്ലെണ്ണട്ടെ എന്ന് പറയുന്നു. മക്കളെ പോലെ വളർത്തുന്ന മൃഗങ്ങളെ അവൻ ഉപദ്രവിക്കുന്നത് കണ്ട് താപസി അവനെ ശാസിക്കുന്നു. എല്ലാറ്റിനെയും അടക്കി നിർത്തുന്നവൻ എന്ന അർത്ഥത്തിൽ മഹർഷിമാർ അവന് സർവദമനൻ എന്ന് പേരിട്ടത് ശരി തന്നെ എന്ന് ഒരു താപസി പറയുന്നു. ആ ബാലനോട് മകനോടെന്ന പോലെ സ്നേഹം തോന്നുന്നത് തനിക്കും പുത്രനില്ലാത്തത് കൊണ്ടാവാം എന്ന് രാജാവ് ചിന്തിക്കുന്നു. ആളിക്കത്താൻ വിറകും കാത്തു കിടക്കുന്ന തീപ്പൊരിക്ക് സദൃശ്യനായ ഈ ബാലൻ തേജസ്വിയായ ഏതോ മഹാപുരുഷന്റെ പുത്രനായിരിക്കാമെന്ന് രാജാവ് വിചാരിച്ചു. സിംഹക്കുട്ടിയെ ഉപദ്രവിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു താപസി അവന് കളിക്കോപ്പ് വാഗ്ദാനം ചെയ്തു. കളിക്കോപ്പിനായി നീട്ടിയ അവന്റെ കയ്യിൽ രാജാവ് ചക്രവർത്തി ലക്ഷണം കാണുന്നു. കളിക്കോപ്പ് തരാം എന്ന താപസിയുടെ വാക്കുകൊണ്ട് മാത്രം കുട്ടി തൃപ്തിപ്പെടുന്നില്ല. അതുകൊണ്ട് പർണശാലയിൽ ചെന്ന് ചായം തേച്ച മൺമയിലിനെ എടുത്തുകൊണ്ടുവരാൻ ഒന്നാം താപസി പോയി. അതുവരെ ഞാൻ ഈ സിംഹക്കുട്ടിയെ കൊണ്ട് തന്നെ കളിക്കും എന്ന് പറഞ്ഞ് ബാലൻ താപസിയെ നോക്കി ചിരിച്ചു. ഈ കുസൃതി കുരുന്നിനോട് തനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നുന്നല്ലോ എന്ന് രാജാവ് ചിന്തിച്ചു. സിംഹക്കുട്ടിയെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ വഴി കാണാതെ താപസി രാജാവിന്റെ സഹായം അഭ്യർത്ഥിച്ചു. ശുദ്ധവും സൗമ്യവുമായ ചന്ദനമരത്തെ പാമ്പൻ കുഞ്ഞു ദുഷിപ്പിക്കുന്നത് പോലെ കുസൃതികൾ കാണിച്ച് നീ മഹർഷിവംശത്തെ ദുഷിപ്പിക്കരുത് എന്ന് രാജാവ് പറയുന്നത് കേട്ട താപസി അവൻ ഋഷികുമാരനല്ലെന്ന് അറിയിക്കുന്നു. അവന്റെ ആകൃതിയും പ്രവൃത്തിയും അത് വിളിച്ചു പറയുന്നുണ്ട്. മുനികുമാരനല്ലെങ്കിൽ ഇവന്റെ വംശം ഏതാണ് എന്ന് ബാലനെ ലാളിച്ചുകൊണ്ട് രാജാവ് ചോദിച്ചതിന് പുരുവംശം എന്ന് താപസി ഉത്തരം നൽകി. തന്റെ വംശം തന്നെയാണ് ബാലന്റേതും. പുരുവംശത്തിൽ ജനിച്ചവർ ആദ്യം രാജ്യഭരണത്തിനായി കൊട്ടാരങ്ങളിൽ വാണരുളും, പിന്നീട് ഭാര്യയോടൊത്ത് വാനപ്രസ്ഥ കാലത്ത് ആശ്രമതുല്യമായ ജീവിതം നയിക്കുന്നത് പതിവുണ്ടല്ലോ. അങ്ങനെ വന്ന് താമസിച്ച ഏതെങ്കിലും ഒരു പൂർവികന്റെ കുട്ടിയാവാം ഈ ബാലൻ. മനുഷ്യർക്ക് ഇഷ്ടാനുസരണം കടന്നു വരാനാവുന്ന സ്ഥലമല്ലല്ലോ ഇതെന്ന് രാജാവ് തുടർന്ന് പറയുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണെന്നും ഈ കുട്ടിയുടെ അമ്മ അപ്സരബന്ധം കൊണ്ട് ഇവനെ ദേവഗുരുവായ കശ്യപന്റെ ആശ്രമത്തിലാണ് പ്രസവിച്ചത് എന്നും താപസി മറുപടി നൽകി. അവളുടെ ഭർത്താവായ രാജർഷിയുടെ പേര് രാജാവ് ചോദിച്ചപ്പോൾ ധർമ്മപത്നിയെ ഉപേക്ഷിച്ചു പോയ അയാളുടെ പേര് ആരുച്ചരിക്കും എന്ന് താപസി തിരിച്ചു ചോദിച്ചു. ഈ പറയുന്നത് തന്നെ ഉദ്ദേശിച്ചായിരിക്കും എന്ന് ചിന്തിച്ച രാജാവ് കുട്ടിയുടെ അമ്മയുടെ പേര് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. എന്നാൽ അന്യസ്ത്രീകളെ പറ്റി സംസാരിക്കുന്നത് ശരിയല്ല എന്ന ചിന്തയാൽ അത് വേണ്ടെന്ന് വയ്ക്കുന്നു. ഈ സമയം മണ്ണുകൊണ്ട് നിർമ്മിച്ച മയിലിനെയും കൊണ്ടുവന്ന ഒന്നാമത്തെ താപസി സർവദമന നോക്കൂ, ഈ ശാകുന്തലാസ്യം എത്ര മനോഹരമാണെന്നോ എന്ന് പറഞ്ഞു. ഇത് കേട്ട ബാലൻ ചുറ്റും നോക്കിയിട്ട് അമ്മ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്നു. മാതൃവത്സനായ ബാലൻ അർത്ഥം മാറി മനസ്സിലാക്കി എന്ന് പറഞ്ഞ് താപസി ചിരിച്ചു. മയിലാടുന്നത് നോക്കൂ എന്നാണ് പറഞ്ഞത് എന്ന് രണ്ടാം താപസി മറുപടി നൽകി. അവന്റെ അമ്മയുടെ പേര് ശകുന്തള എന്ന് കേട്ടപ്പോൾ രാജാവിന് കാര്യങ്ങൾ ഏകദേശം വ്യക്തമാകുന്നു. എന്നാൽ അനേകം പേർക്ക് ഒരേ പേര് തന്നെ വരുന്നതാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. എനിക്ക് ഈ മയിലിനെ വളരെ ഇഷ്ടപ്പെട്ടു, ഞാനിത് അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ബാലൻ കളിക്കോപ്പ് വാങ്ങി. ഇതിനിടെ കുഞ്ഞിന്റെ കയ്യിൽ കെട്ടിയിരുന്ന രക്ഷ അഴിഞ്ഞുപോയതായി കണ്ട് ഒന്നാം താപസി സംഭ്രമിക്കുന്നു. സിംഹക്കുട്ടിയുമായുള്ള പിടിവലിയിൽ രക്ഷ താഴെ വീണു പോയതാണെന്ന് പറഞ്ഞ് രാജാവ് അതെടുക്കാൻ ശ്രമിച്ചപ്പോൾ അരുതേ തുടരുതേ എന്ന് താപസിമാർ ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം അതെടുത്തു കഴിഞ്ഞിരുന്നു. എന്തിനാണ് തന്നെ തടഞ്ഞത് എന്ന് രാജാവ് ചോദിച്ചു. ഇത് അപരാജിത എന്ന ഔഷധിയാണ്, ബാലന്റെ ജാതകർമ്മം നടത്തുമ്പോൾ ഭഗവാൻ മാരീചൻ കൊടുത്ത ഈ രക്ഷ നിലത്ത് വീണാൽ അച്ഛനമ്മമാരോ അവനോ അല്ലാതെ മറ്റാരും എടുത്തുകൂടാ എന്ന് അറിയിച്ചിട്ടുള്ളതായി താപസി മറുപടി പറഞ്ഞു. എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് രാജാവ് ചോദിച്ചപ്പോൾ സർപ്പമായി തീർന്ന് രക്ഷ ഉടൻ തന്നെ എടുത്തവനെ കടിക്കുമെന്ന് ഒന്നാം താപസി പറഞ്ഞു.
ഈ മാറ്റം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് രാജാവ് വീണ്ടും ചോദിച്ചപ്പോൾ പലതവണ എന്ന് താപസി പറഞ്ഞു. ആ ബാലൻ തന്റെ പുത്രൻ തന്നെ എന്ന വിചാരം പൂർണ്ണമായി ശരിയായിരിക്കുന്നു എന്ന് ചിന്തിച്ച് രാജാവ് സന്തോഷത്തോടെ ബാലനെ ആലിംഗനം ചെയ്തു. വരൂ, ഈ വർത്തമാനം വ്രതനിഷ്ഠയിലിരിക്കുന്ന ശകുന്തളയോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് താപസിമാർ പോയി. എന്നെ വിടു, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം എന്ന് ബാലൻ പറഞ്ഞപ്പോൾ മകനെ, നമുക്ക് ഒരുമിച്ച് ചെന്ന് അമ്മയെ സന്തോഷിപ്പിക്കാം എന്ന് രാജാവ് അറിയിച്ചു. എന്റെ അച്ഛൻ ദുഷ്യന്തനാണ്, അങ്ങല്ല എന്ന ബാലന്റെ വാക്കുകൾ കേട്ട രാജാവ് ചിരിച്ചുകൊണ്ട് ഈ തർക്കം എന്റെ വിശ്വാസം ഉറപ്പിക്കുന്നു എന്ന് സ്വയം പറഞ്ഞു. അപ്പോൾ ശകുന്തള അവിടേക്ക് കടന്നു വരുന്നു. അവളെ കണ്ട രാജാവ് ആശ്ചര്യപ്പെട്ടു. മലിനവസ്ത്രധാരിണിയും വ്രതാനുഷ്ഠാനം കൊണ്ട് ക്ഷീണിച്ചവളും തലമുടി ഒന്നായി മെടഞ്ഞിട്ടവളുമായ ഇവൾ നിർദയനായ എന്റെ വരവും കാത്ത് ഇത്രനാളും വ്രതാനുഷ്ഠാനത്തോടെ കഴിയുകയായിരുന്നല്ലോ എന്ന് രാജാവ് ചിന്തിച്ചു. തള്ളിക്കളഞ്ഞതിലെ പരിഭവം നിന്റെ ഹൃദയത്തിൽ നിന്ന് കളയണമെന്ന് രാജാവ് ശകുന്തളയുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു. ആര്യപുത്രൻ എഴുന്നേൽക്കൂ, എന്റെ സുഹൃത്തെ തടഞ്ഞിരുന്ന ഏതോ മുജ്ജന്മ പാപത്തിന്റെ ദുഷ്ഫലം പ്രവർത്തിച്ചു തുടങ്ങിയത് അക്കാലത്തായിരിക്കണം. അതുകൊണ്ടാവാം ഇത്രയും അനുകമ്പയുള്ള രാജാവിന് എന്നോട് അങ്ങനെ പ്രവർത്തിക്കാൻ തോന്നിയത്. പിന്നെ എങ്ങനെയാണ് തന്നെ ഓർമ്മ വന്നത് എന്നും ശകുന്തള ചോദിച്ചു. മോതിരം കണ്ടിട്ടാണ് തനിക്ക് ഓർമ്മ വന്നത് എന്ന് രാജാവ് പറഞ്ഞു. ഭാഗ്യം കൊണ്ട് മഹാരാജാവ് ധർമ്മപത്നിയോട് ചേരുകയും പുത്രന്റെ മുഖം കാണുകയും ചെയ്ത് സന്തുഷ്ടനായല്ലോ, ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് ഈ സമയത്ത് അവിടേക്ക് കടന്നു വന്ന മാതുലി പറഞ്ഞു. തുടർന്ന് ഭാര്യയോടും പുത്രനോടുമൊപ്പം കശ്യപന്റെ സമീപം അനുഗ്രഹം വാങ്ങുന്നതിനായി ദുഷ്യന്തൻ ചെല്ലുന്നു. കശ്യപൻ പത്നിയായ അതിഥിക്ക് ദുഷ്യന്തനെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് രാജാവ് അവരുടെ അടുത്ത് ചെന്ന് ഇന്ദ്രഭഗവാന്റെ ആജ്ഞ പാലിക്കുന്ന ദുഷ്യന്തൻ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും നമസ്കരിച്ചു. ഉണ്ണി, വളരെ കാലം രാജ്യം വാഴുക എന്ന് കശ്യപൻ അനുഗ്രഹിച്ചു. എതിരില്ലാത്തവനായി ഭവിക്കട്ടെ എന്നാണ് അതിഥി അനുഗ്രഹിച്ചത്. തുടർന്ന് ശകുന്തളയും പുത്രനും കശ്യപന്റെയും അതിഥിയുടെയും പാദം വന്ദിച്ചു.